നാം ഗ്രഹിച്ചു കഴിഞ്ഞു. ഇനി അത് സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. മഹാനായ ശിഹാബ് തങ്ങൾ ജീവിച്ചിരുന്ന കാലത്ത് നമുക്ക് താങ്ങും തണലുമായിരുന്നു. എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് പാണക്കാട്ട് പോയിട്ടുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്ന ഒരവസ്ഥയായിരുന്നു. പണ്ട് കാലം മുതൽക്ക് തന്നെ ശിഹാബ് തങ്ങളുടെ പിതാവായ പൂക്കോയ തങ്ങളുടെ കാലം മുതൽക്ക് തന്നെ അത് അനുഭവമായിരുന്നു. നമ്മുടെ നാട്ടിൽ തന്നെ ഒരു പ്രശ്നം വന്നപ്പോൾ അതിന് പരിഹാരം കാണാൻ വേണ്ടി നാട്ടിൽ രണ്ട് സ്ത്രീയായിട്ട് പ്രശ്നങ്ങൾ വന്നപ്പോൾ അതിന് പരിഹാരം കാണാൻ വേണ്ടി നമ്മുടെ പൂർവികർ പിന്നെ ഇതിന് ആശ്വാസം കണ്ടെത്താൻ വേണ്ടി പാണക്കാട് പൂക്കോയ തങ്ങളെയാണ് സമീപിച്ചത്. അതുകൊണ്ട് തന്നെ ആ പ്രശ്നത്തിന് തൃപ്തികരമായ പരിഹാരം നമ്മുടെ നാട്ടിൽ ഉണ്ടാവുകയും ആ ഭിന്നിച്ചു നിന്നിരുന്നവരുടെ മനസ്സ് എല്ലാം ഒന്നിക്കുകയും ചെയ്തു. ഈ വിധത്തിലുള്ള ഒരു അവസ്ഥാവിശേഷം ഈ പാണക്കാട് കുടുംബത്തിനുണ്ട്. അതിൽ വളരെയധികം പ്രശസ്തമായി ആ കാര്യങ്ങൾ ലോകം കണ്ടറിഞ്ഞത് മഹാനായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളിലൂടെയാണ്. എന്റെ അനുഭവം പറയുകയാണെങ്കിൽ മഹാനായ ശിഹാബ് തങ്ങളെ സമീപിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ ഒരു കുളിർമയാണ്, ആശ്വാസമാണ്. എന്റെ മകൾക്കൊരു ഓപ്പറേഷന് വേണ്ടിയിട്ട് പോകാൻ ഒരുങ്ങിയപ്പോൾ ശിഹാബ് തങ്ങളെ ഒന്ന് സമീപിക്കാനാണ് എന്റെ ഭാര്യ പറഞ്ഞത്. അങ്ങനെ പോയി. അവിടെ ഭയങ്കര തിരക്കാണ്. പക്ഷെ ഞാൻ തിരക്കാനോ അല്ലെങ്കിൽ മര്യാദക്കേട് കാണിക്കാനോ ഞാൻ മെനക്കെട്ടില്ല. ഒഴിഞ്ഞവിടെ നിന്ന് ആ ഒഴിഞ്ഞു നിന്നത് ശിഹാബ് തങ്ങൾക്ക് ഒരു കാര്യമുണ്ട്, ആരെയും മനസ്സറിയാൻ സാധിക്കും. അതൊരു പ്രത്യേക കഴിവാണ്. അങ്ങനെ ഈ ഒഴിഞ്ഞു നിൽക്കുന്ന എന്നെ എല്ലാവരും വിളിച്ചു. അപ്പൊ ഞാന് അവിടെ ചെന്നു. എന്താണ് സംഭവം എന്ന് വെച്ച് ഞാൻ പറഞ്ഞ കുട്ടിയുണ്ടായിരുന്നു എന്റെ കൂടെ, ഇങ്ങനെ ഒരു ഓപ്പറേഷൻ ഉണ്ട്. അപ്പോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പിന്നെ അവിടെ മോമ പിന്നെ എന്താ അയാളെ പേര് അലിവാക്ക, അലിവാക്കാനെ വിളിച്ച് ദേശം വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു ഒരു കുപ്പിയില്. അങ്ങനെ വെള്ളം കൊടുന്ന് അത് മന്തിരിച്ച് തന്ന് ഓപ്പറേഷൻ പോകുന്നത് വരെ രാവിലെ അത് എടുത്ത് കുടിക്കാൻ പറഞ്ഞു. അങ്ങനെ എനിക്ക് മനസ്സിന് സമാധാനമായി. അങ്ങനെ പോന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്റെ മനസ്സിലുള്ള ആ അവസ്ഥ ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങൾക്ക് എന്നെ മുഖത്ത് നോക്കിയിട്ട് കണ്ടറിയാൻ സാധിച്ചു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ ജനക്കൂട്ടത്തിൽ നിന്ന് ഒഴിവാകാൻ ഞാൻ അപ്പോഴൊന്നും സാധിക്കുകയില്ല. ഞാനങ്ങനെ വിട്ടുനിന്നപ്പോ അങ്ങോട്ട് വിളിക്കുകയാണ് ചെയ്തത്. ഈ വിധത്തില് ഒരു ആശ്വാസമാണ് ബഹുമാനപ്പെട്ട തങ്ങളുടെ ജീവിതകാലത്ത് ഉണ്ടായിരുന്നത്. ആ ആശ്വാസം തന്നെയാണ് അവിടുത്തെ അനുജനന്മാര് ഈ കാര്യത്തിലൂടെ ഈ ബൈത്തുർ റഹ്മ പരിപാടിയിലൂടെ ഇവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഇതിന് സാമ്പത്തികമായി സഹായിച്ചവർക്കും ശാരീരികമായി എന്തെല്ലാം സേവനങ്ങൾ ചെയ്ത അവർക്കും അള്ളാഹു സുബ്ഹാന മാനസികമായിട്ട് ഇതിനെ സഹകരിച്ചവർക്കും അള്ളാഹു അർഹമായ കൂലി പ്രദാനം ചെയ്യട്ടെ. അവരുടെയും നമ്മുടെയും അടക്ക സ്ഥലം സുഖലോക സ്വർഗമാക്കി തരട്ടെ. ആ സ്വർഗത്തിൽ വെച്ച് നമുക്ക് ഒന്നിക്കാൻ അള്ളാഹു തഹ്ഫീഖ് ചെയ്യട്ടെ.